നമസ്കാരം. എൻയോസിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻയോസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദൻ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ NIOS പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഹിസ്റ്ററിയുടെ എക്സാം ആയിരുന്നു അല്ലേ. അപ്പം എല്ലാവരും പറഞ്ഞത് ഹിസ്റ്ററിയുടെ എക്സാം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയുടെ താഴെ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഓപ്ഷൻ മോഡ്യൂൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ചോദ്യപേപ്പർ, അതായത് മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 3 വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഓൾറെഡി നേരത്തെ എല്ലാ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ എന്നിരുന്നാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ NIOS പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കോഡ് എ, കോഡ് ബി, കോഡ് സി എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ ക്വസ്റ്റ്യൻസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ടോപ്പിക്സ് എല്ലാം സെയിം തന്നെയായിരിക്കും, അതിനകത്തുള്ള നമ്പേഴ്സ് വ്യത്യസ്തമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണത്തെ അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചില ചില വ്യത്യാസങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ കേട്ടോ. അതല്ലാതെ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ടും വ്യത്യാസം ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ എ ഇപ്പോൾ നോക്കേണ്ട. നമുക്ക് നമ്മുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ആ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ആദ്യമേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ നോക്കിക്കേ, 10 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ റവന്യൂ പോളിസി നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ഇവിടെ സുഖമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ് റിവോൾട്ട് ഓഫ് 1857 ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മാർക്കിന് അതും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ആരോ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്തിട്ടുണ്ട് 1857 ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിച്ചിട്ട്. റിവോൾട്ട് ഓഫ് 1857 അല്ല ചോദിച്ചത്, എനിക്ക് തോന്നുന്നു അശോകധാമ ഏത് ചാപ്റ്ററിലാണെന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ റിവോൾട്ട് ഓഫ് 1857 ചോദിക്കും, അത് ഇന്ന ചാപ്റ്ററിലാന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആരാന്ന് എനിക്കറിയില്ല, ഏതൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു 1857 ഇന്ന ചാപ്റ്ററാന്ന് പറഞ്ഞു. അത് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് അതേമാതിരി ചോദിച്ചിട്ടുണ്ട്, 10 മാർക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, കാരണം അത് ഒരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അറിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലേ. അപ്പം ഇവിടെ 10 മാർക്കിന് അത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നലെ മിനി ഞാൻ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ വിശകലനം ചെയ്തിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയുടെ എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 10 മാർക്കിൻ്റെ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഞാൻ 4 മാർക്കിൻ്റെ ചോദ്യം ഉത്തരവെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട്, അതായത് എസ്സേ പോലെ കൊടുക്കാതെ നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് അതിന് ആൻസർ കൊടുത്തത് അല്ലേ. അതായത് നമ്മുടെ കോയിനേജ് സിസ്റ്റം, അത് ഒരു എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, കോയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് അതേപടി ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് 10, 20, 30, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കടക്കുകയാണെങ്കിൽ നോക്കിക്കേ, അടുത്തതിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടി റഷ്യൻ റവല്യൂഷൻ പഠിക്കാതെ ഇരിക്കത്തില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, റഷ്യൻ റവല്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇമ്പീരിയലിസം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതും വന്നിട്ടുണ്ട്, 4 മാർക്കിന് സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ റിവോൾട്ട് ഓഫ് 1857 വീണ്ടും 4 മാർക്കിന് ചോദിച്ചിരിക്കുക കണ്ടോ. അതായത് റിവോൾട്ട് ഓഫ് 1857 ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 10 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ
വീണ്ടും അത് 4 മാർക്കിന് തന്നെ ചോദിച്ചിരിക്കുകയാണ് അതിൻ്റെ കോഴ്സസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചിട്ട് പോകണം, റിവോൾട്ട് ഓഫ് 857 എന്താണെന്നുള്ളത് അതിൻ്റെ മെയിൻ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് അവർ 4 മാർക്കിന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നോക്കിക്കേ, വീണ്ടും 4 മാർക്ക് അവിടെ വന്നിരിക്കുകയാണ്. ഗ്ലോബലൈസേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഹിസ്റ്ററി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. ഗ്ലോബലൈസേഷന് ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പം 2 ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്ലോബലൈസേഷൻ്റെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിന് മുകളിലുള്ള ക്വസ്റ്റ്യനും ഗ്ലോബലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എനി 4 ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പം തന്നെ നോക്കിക്കേ, നിങ്ങൾക്ക് പാസ്സാകണം എന്നല്ല, എനിക്ക് തോന്നുന്നു പാസ്സാകാൻ നമുക്ക് 20 സംതിങ് മാർക്ക് മതി അല്ലേ. പക്ഷേ അതിനേക്കാളും കൂടുതൽ മാർക്ക് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ശതവാഹനന്മാരെക്കുറിച്ച്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ശതവാഹനന്മാരെക്കുറിച്ച് എഴുതാനുള്ളത്. അതും ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കിയോളജി ഇപ്പോൾ നിയോളിത്തിക് റെവല്യൂഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആർക്കിയോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ ആർക്കിയോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന് നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. എളുപ്പവഴിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴാണെങ്കിലും നോക്കിയാൽ മതി, എന്താണ് കാര്യമെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് എന്താ ചെറിയ ചെറിയ പ്ലേസുകൾ എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഇതെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഞാൻ സെക്ഷൻ ബി അല്ലെങ്കിൽ സെക്ഷൻ എ നമ്മുടെ ഓപ്ഷൻ മോഡ്യൂളിലേക്ക് പോകുന്നില്ല. കാരണം ഓപ്ഷൻ മോഡ്യൂളിലെ ക്വസ്റ്റ്യന് ഞാനായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും. ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സിൽ നമ്മുടെ പ്രധാനാധ്യാപിക നിങ്ങൾക്ക് അതായത് ഓപ്ഷൻ മോഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ട സെക്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോസിൽ ഈ പറഞ്ഞ പോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നുള്ള ഓപ്ഷൻ മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതായത് ഇന്നലെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം 10 മാർക്കിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 40 സംതിങ് അതായത് 50-നോടടുത്തുള്ള മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു എൻ്റെ വിലയിരുത്തലിൽ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വരാൻ പോകുന്ന പരീക്ഷകളെ സംബന്ധിച്ച് അതായത് നമ്മുടെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി മാത്സിൻ്റെ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസ് കൂടാതെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ്റെ എക്സാം, ഇങ്ങനെ പല വിഷയങ്ങളും ഇനി വരാൻ പോകുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ എന്താ ലിങ്കും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മുടെ ചാനൽ വഴി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ക്ലാസ് എന്നാണോ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ അധ്യാപികമാരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് പ്രാപ്തരാകുക. ഓക്കെ, അപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ NIOS നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.